മൈ ഡിയർ സ്റ്റുഡൻസ് അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ എല്ലാ ചാപ്റ്ററും എടുത്തു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് മുതലുള്ള ക്ലാസ് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്, ഇസ്ലാമിക ചരിത്രവും സംസ്കാരവും ഒരു ആമുഖം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചരിത്രം എന്നാൽ എന്ത്, ഹിസ്റ്റോറിയോഗ്രാഫി എന്താണ്, ചരിത്ര ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, ഈ ഭാഗങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അധ്യായത്തിലെ ഓരോ ഭാഗങ്ങളും ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതുമായി അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡിസ്കഷൻ ക്ലാസ് നമ്മുടെ യൂട്യൂബ് നമ്മുടെ സൂം മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയെയും വികാസത്തെയും കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ചില ആളുകളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചരിത്രം എന്ന പദം ഉത്ഭവിച്ചത് ഗ്രീസിൽ നിന്നാണ്. അതിന് പറയുന്ന ഒരു കാര്യം ഗ്രീക്ക് പദമായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന വാക്കുണ്ടായത്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ ഒരു സമന്വയത്തിലൂടെയാണ് ഹിസ്റ്ററി എന്ന ആ ഒരു പദം ഉണ്ടായത്. അപ്പോൾ എന്താണ് ഹിസ്റ്ററി അല്ലെങ്കിൽ എന്താണ് ചരിത്രം? ചുരുക്കി പറയുകയാണെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സംഭവങ്ങൾ ഇന്നത്തെ ചരിത്രമാണ്. അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യനും അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് നോക്കാം. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ചരിത്രരചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ചരിത്രങ്ങളുടെ ചരിത്രമെന്നും ഇതിനെ പറയുന്നു. ചരിത്രങ്ങളുടെ ചരിത്രമെന്നും പറയുന്നു. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. ചരിത്രരചനയുടെ ആരംഭം, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ചരിത്രത്തിൻ്റെ ഘടന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഉള്ളത്. കൂടാതെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട വ്യത്യസ്തമായ ചരിത്രീയതികളിൽ വന്ന മാറ്റങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതെഴുതുന്ന ചരിത്രകാരൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ കഴിവ് എന്നിവയും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഭാഗം ചരിത്ര പഠനത്തിൻ്റെ ഉറവിടങ്ങൾ. ഉറവിടമില്ലാതെ നമുക്ക് ചരിത്രത്തെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് ഏത് രീതിയിലും ഏത് മേഖലയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളെ പ്രധാനമായും ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഈ ചരിത്ര സ്രോതസ്സുകളാണ് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഉറവിടങ്ങൾ. പ്രധാനമായും ഈ ഉറവിടങ്ങളെ രണ്ടായി തരംതിരിക്കാം, പ്രാഥമിക ഉറവിടങ്ങളെന്നും ദ്വിതീയ ഉറവിടങ്ങളെന്നും. രണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചരിത്ര സ്രോതസ്സുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം, പ്രാഥമിക ഉറവിടങ്ങൾ എന്ന പേരിലും ദ്വിതീയ ഉറവിടങ്ങൾ എന്ന പേരിലും. ഇനി നമുക്ക് രണ്ടും എന്താണെന്നൊന്ന് നോക്കാം. എന്താണ് പ്രാഥമിക ഉറവിടങ്ങൾ നോക്കാം. ഒരു സമൂഹത്തെ പഠിക്കാൻ ഉപേക്ഷിച്ചു പോയ അല്ലെങ്കിൽ ഇട്ടേച്ചു പോയ ആ കാലഘട്ടത്തിലെ നാണയങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, കൊട്ടാരങ്ങൾ തുടങ്ങിയവയും രാജകീയ കൽപ്പനകൾ, മാത്രമല്ല അവിടുത്തെ ശിലാലിഖിതങ്ങൾ, ഉപകരണങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രത്തെ പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഉറവിടമാണ് പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ദ്വിതീയ ഉറവിടങ്ങൾ നോക്കാം. പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും പഠനം നടത്തിയ ലഘുരേഖകൾ, അതേപോലെ ഡോക്യുമെൻ്ററികൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയും ദ്വിതീയ ഉപകരണങ്ങളിൽ പെടുന്നു. അതായത് പ്രാഥമിക ഉപകരണങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് അറിവ്, അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ചരിത്രരേഖകൾ കിട്ടാനുള്ള ഒരു സ്രോതസ്സായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ രണ്ട് ഉറവിടങ്ങളും ചരിത്രത്തെക്കുറിച്ച് പഠന വിധേയമാക്കാനുള്ള അടിസ്ഥാന രേഖകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്, അടിസ്ഥാന രേഖകളൊക്കെ തന്നെ തരുന്നുണ്ട്. ഈ രണ്ട് ഉറവിടങ്ങളും ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഘടനയുടെ അടിസ്ഥാനത്തിൽ ഇവയെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. ചരിത്ര ഉറവിടങ്ങളെ ഘടനയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഒന്നാമതായിട്ട് സാഹിത്യ ഉറവിടങ്ങൾ, രണ്ടാമതായിട്ട് ഭൗതിക ഉറവിടങ്ങൾ. ഈ ഭൗതിക ഉറവിടങ്ങളും സാഹിത്യ ഉറവിടങ്ങളും
ചരിത്രത്തെ ഘടനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഉറവിടങ്ങളാണ്. ഭൗതിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത് നാണയങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, വസ്ത്രങ്ങൾ, താമസത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങൾ, കിണറുകൾ, അങ്ങനെ അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് ഭൗതിക ഉറവിടങ്ങൾ. എന്നാൽ സാഹിത്യ ഉറവിടങ്ങളാകട്ടെ, യാത്രാ വിവരണങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഡോക്യുമെൻ്ററികൾ, പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രചനാ ഗ്രന്ഥങ്ങളാണ് സാഹിത്യ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ഉറവിടങ്ങളും ചരിത്ര പഠനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണെന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ ഇന്നത്തെ പാർട്ടിൽ പറയാനുള്ളത്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞ് ചരിത്രം എന്താണെന്ന് പറഞ്ഞു, ചരിത്രത്തിൻ്റെ ഹിസ്റ്റോറിയോഗ്രാഫി എന്താണെന്ന് പറഞ്ഞു, പ്രധാനമായും ചരിത്ര സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അവയെ രണ്ടായി തരംതിരിക്കാമെന്ന് പറഞ്ഞു, വീണ്ടും രണ്ടായി തരംതിരിച്ചു. അങ്ങനെ നമ്മുടെ ഈ പാഠഭാഗത്തിൽ വളരെ കുറച്ച് ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നന്നായി പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.